വീട്ടിലിരുന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ട്രേഡിംഗ്. എന്നാൽ നമ്മളിങ്ങനെ ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിമാൻഡ് അക്കൗണ്ട് മേടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ 500 രൂപയിലധികം വരുന്ന ഈ ഒരു ഡിമാൻഡ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്സ്റ്റോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷെയറുകളുടെ വില കുറയുന്ന സമയത്ത് മേടിക്കാനും അതുപോലെ തന്നെ കൂടുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വിൽക്കാനും ഒക്കെ കഴിയും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇനി ആപ്ലിക്കേഷനിൽ വരാൻ പോകുന്ന ഒരു ഫീച്ചർ അതർ കൺട്രീസിൽ നിന്നുള്ള ഷെയറുകളൊക്കെ നമുക്ക് മേടിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ രത്തൻ ഡാറ്റ പോലുള്ള ആളുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ അപ്സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് 28,000 രൂപയിലധികം വില മതിക്കുന്ന ഒരുപാട് അഡ്വൈസുകളൊക്കെ ഒരു ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ താഴെയുള്ള നമ്മളെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ബേസിക് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ പാൻ കാർഡ് ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും സിമ്പിളായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ തന്നെ നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ടൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഈജിപ്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പിരമിഡുകൾ, മമ്മികൾ, അതുപോലെ തന്നെ ഒരുപാട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ തന്നെ 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തുകാർ ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് വിചിത്രമായിട്ടുള്ള 10 വിചിത്രമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഈജിപ്തിൽ കാര്യമായിട്ടും പൊടിക്കാറ്റുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് 1,000,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ പ്രത്യേകമായിട്ടുള്ള ഒരു ലിക്വിഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ചേരുവകൾ എന്ന് പറയുന്നത് 1 തേനാണ്, 2 മനുഷ്യന്മാരുടെ തലച്ചോറാണ്. ഈ മരണപ്പെട്ട ആളുകളുടെ തലച്ചോറായിരുന്നു ഇതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. എങ്കിലും നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്ന സമയത്ത് കണ്ണിൽ പോയി ഇങ്ങനെ ഉറ്റിക്കാന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ 2 പഴയ കാലം മുതൽ തന്നെ ഈജിപ്തിലുണ്ടായിരുന്ന ആളുകളൊന്നും അവരുടെ ശരീരത്തിലെ രോമങ്ങൾ കാര്യമായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന രോമങ്ങളൊക്കെ അപ്പം തന്നെ അവർ ഷേവ് ചെയ്ത് കളയുമായിരുന്നു എന്നുള്ളതാണ്. ആകപ്പാട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകാറുള്ള രോമം എന്ന് പറയുന്നത് ഈ പുരികത്തിൻ്റെ രോമം മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ ഈ ഈജിപ്തുകാരെ കാണുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മുടി ഉണ്ടാകാറുണ്ടല്ലോ എന്നുള്ളത്, ഇത് മുഴുവനും വിഗ്ഗുകളാണ്. ഈ വിഗ്ഗുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇന്ന തരത്തിലുള്ള വിഗ് ഉപയോഗിക്കുക എന്ന രീതിയിലൊക്കെ അവരുടെ ഇടയിൽ പല സംഗതികളും ഉണ്ടായിരുന്നു. നമ്മുടെ ലിസ്റ്റിലെ 3 കാര്യം പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിലൊക്കെ യൂറിൻ ടെസ്റ്റ് നടത്തിയിട്ടാണ് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുന്നത്. അതേസമയത്ത് 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ അവർ ചെയ്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു ഗോതമ്പ് ചെടിയുടെ അടുത്ത് പോയിട്ട് പ്രഗ്നന്റ് ആണോ എന്ന് സംശയിക്കുന്ന സ്ത്രീ യൂറിൻ പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്തു വരുമ്പോൾ ആ ഗോതമ്പ് ചെടി നല്ല രീതിയിൽ വളരുന്നുണ്ട് എങ്കിൽ ആ സ്ത്രീ പ്രഗ്നന്റ് ആണെന്നും, അല്ല അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയാണ് എങ്കിൽ ആ സ്ത്രീ പ്രഗ്നന്റ് അല്ല എന്നുമായിരുന്നു അവർ കണക്കാക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. 4 കാര്യം വരുന്നത് പൂച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പഴയ കാലങ്ങളിൽ തന്നെ പൂച്ചകളെ തങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെയായിരുന്നു ഈജിപ്തുകാർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ ഒരു ദൈവത്തെ പോലെ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലൊക്കെ ആയിരുന്നു പൂച്ചകളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് പിരമിഡ് നമ്മൾ തുറന്നു നോക്കിയ സമയത്ത് 80,000 വരുന്ന പൂച്ചകളുടെ മമ്മികൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ രോമം വളർത്തലും അതുപോലെ തന്നെ പൂച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഒരാളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഇത്തരത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരാകപ്പാടെ വളർത്തുന്ന അവരുടെ പുരികത്തിന്റെ രോമം വരെ അവർ ഷേവ് ചെയ്ത് കളയുമായിരുന്നു. 5 കാര്യം വരുന്നത് പുരുഷന്മാരുടെ പൗരുഷത്തെയും അവരുടെ സ്ട്രെങ്ത്തിനെയും ഒക്കെ കണക്കാക്കിയിരുന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ തന്നെ സുന്നത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ചേലാകർമ്മം എന്ന് പറയുന്ന സംഭവം അന്നത്തെ കാലത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു റൂമിൽ വെച്ചിട്ടൊന്നല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, പൊതുജനങ്ങളുടെ മധ്യത്തിൽ വെച്ചിട്ടായിരുന്നു ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ കത്തിയോ കത്രികയോ ഉപയോഗിച്ചിട്ടൊന്നല്ല അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കല്ലുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഈ ഒരു ചേലാകർമ്മം അല്ലെങ്കിൽ ഈ ഒരു സുന്നത്ത് കർമ്മം അന്നത്തെ കാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നടത്തുന്ന സമയത്ത് ആരാണോ ഏറ്റവും കൂടുതൽ നേരം ശബ്ദം അടക്കി പിടിച്ച് അല്ലെങ്കിൽ വേദന കടിച്ച് പിടിച്ച് നിൽക്കുന്നത്, അയാളെ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു സ്ട്രെങ്ത് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കണക്കാക്കുകയും അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് ഉന്നത തലത്തിലുള്ള ഒരുപാട് അധികാരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ നൽകി വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഇനി 6 കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് B6 12 അതുപോലെ തന്നെ യുകാം പെർഫെക്റ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നാപ്സീഡ്, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉപയോഗിച്ചിട്ട് ഒരു വിജൃംഭിച്ച പിക്കായിരിക്കും നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ക്രമക്കേട് ചിത്രങ്ങളുടെ കാര്യത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന ഈജിപ്തിൻ രാജാക്കന്മാരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈജിപ്തിൻ രാജാക്കന്മാരുടെ ഫോട്ടോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര മെലിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഭയങ്കര ഒരു എന്താ
എന്താ പറയുക മസിലൊക്കെ ഉള്ള ആൾക്കാർ തോന്നിക്കുന്ന രീതിയിലാണ് ആ ഒരു പിക്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ചിത്രങ്ങളൊക്കെ ഉള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രാജാക്കന്മാർ ഭക്ഷണം എടുത്തു കഴിക്കാൻ മടിയുള്ളത് കൊണ്ട് അതിന് വരെ വാരിത്തരാൻ വേണ്ടി വരെ വേറെ ആളുകളെ വെച്ചിരുന്ന ടീമായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിരമിഡുകൾ തുറന്നു നോക്കിയിട്ട് ആ മമ്മികളെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ചിത്രത്തിൽ കാണുന്നതിനേക്കാളൊക്കെ ഒരുപാട് തടിച്ച ആളുകളായിരുന്നു ഈ പറയുന്ന രാജാക്കന്മാർ എന്ന്. ഏഴാമത്തെ കാര്യം വരുന്നത് ക്ലിയോപേട്രയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ക്ലിയോപേട്ര എന്ന് പറഞ്ഞ ഈ പേര് കേൾക്കാതായിട്ട് കൂടുതൽ ആരും ഉണ്ടായിരിക്കില്ല. സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ കാമദേവത എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്, ഒരു പഴയ കാലത്ത് ഈജിപ്ത് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജ്ഞിയാണ് ഈ പറഞ്ഞ ക്ലിയോപേട്ര. അവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര സൗന്ദര്യത്തിന്റെ പ്രതീകം എന്നുള്ള രീതിയിൽ പലയിടത്തായിട്ട് അവരെ വർണ്ണിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നുവെങ്കിലും അവരുടെ കാലത്തുണ്ടായിരുന്ന അവരുടെ മുഖത്തിന്റെ ചിത്രം പതിച്ചിട്ടുള്ള നാണയങ്ങൾ നോക്കുന്ന സമയത്ത് ഭയങ്കര വികൃതമായിട്ടുള്ള ഒരു വിയേഡായിട്ടുള്ള രീതിയിലായിരുന്നു അതിലൊക്കെ അവരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ എഴുത്തുകളും നാണയം കൂടി നോക്കുന്ന സമയത്ത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ഈ നാണയങ്ങൾ ഇത്തരത്തിൽ വികൃതമായിട്ടുള്ള അവരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ അച്ചടിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിനൊരു മറുപടി ആയിട്ട് പൊതുവെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് സ്വന്തമായിട്ടൊരു രാജ്യത്തെ നിയന്ത്രിച്ചിരുന്ന രാജ്ഞിയായിരുന്നു ക്ലിയോപേട്ര. അവരുടെ സൗന്ദര്യമുള്ള മുഖത്തേക്കാൾ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്ന് ഭയപ്പെടുന്ന രീതിയിലുള്ള മുഖം നാണയങ്ങൾ അച്ചടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മുഴുവനായിട്ടും അവരുടെ മേലൊരു ഭയം വരും എന്നതുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ അവർ നാണയങ്ങൾ അച്ചടിച്ചിട്ടുണ്ടായിരുന്നത് എന്നതാണ്. അതുപോലെ തന്നെ നാണയങ്ങളിലൂടെ മാത്രമായിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരെയും രാജ്ഞിമാരെയും ഒക്കെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എട്ടാമത്തെ കാര്യം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നൈൽ നദിയുടെ തീരത്ത് അബു സിംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഉണ്ട്. ഈ ടെമ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണ മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ ഒരു ടെമ്പിളിന്റെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടക്കുകയുള്ളൂ. അത് 1 ഫെബ്രുവരി 22 മറ്റേത് ഒക്ടോബർ 22. അതും ഈ സൂര്യപ്രകാശം നേരെ കടന്നു നിന്നിട്ട് 4 ശിലകൾ ഉള്ളതിൽ നിന്ന് 3 ശിലകളുടെ മേൽ മാത്രമേ പതിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഒരു ശിലയുടെ മേൽ സൂര്യപ്രകാശം തീരെ പതിക്കുന്നില്ല. 1000 വർഷങ്ങളായിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത ഒരു ശിലയാണിത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് ഇതിന്റെ മേൽ ഈ പ്രകാശം പതിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഗോഡ് ഓഫ് ഡാർക്നെസ്, ഇരുട്ടിന്റെ ദേവൻ എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന 4-ാമത്തെ സൂര്യപ്രകാശം പതിക്കാത്ത ഈ ഒരു ശില്പത്തെ പൊതുവെ കണക്കാക്കി വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇത്രയും 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നോളജി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. 9-ാമത്തെ കാര്യം പിരമിഡുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ് ഈ പിരമിഡിന് ഇത്ര വലിയ സവിശേഷത അല്ലെങ്കിൽ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് പറയുന്നത് 23 ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതും 5000 വർഷങ്ങൾക്കും മുമ്പ് നിർമ്മിച്ചിട്ട് ഇന്നും യാതൊരു കേടുപാടുകളും കൂടാതെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കല്ലുകളുടെ കാര്യമെടുത്ത് നോക്കുമ്പോൾ ഓരോ കല്ലിന്റെയും വെയിറ്റ് 10,000 കിലോ മുതൽ 15,000 കിലോ വരെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തുകാർ എടുത്തിട്ടുണ്ടായിരുന്ന സമയം 628 വർഷം എന്നാണ് നമ്മൾ പൊതുവെ കണക്കാക്കി വരുന്നത്. എന്നാൽ ഇവർ ഈ പിരമിഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് വെറും 15 വർഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിരമിഡ് വലിയൊരു അത്ഭുതമായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. ഈ പിരമിഡുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് മമ്മികളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ആകൃതിയിൽ ഒരു പിരമിഡ് ആകൃതിയിലൊരു സംഭവം ഉണ്ടാക്കിയതിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹോളോ ക്യൂബ്, അതായത് അകം പൊള്ളയായിട്ടുള്ള ഒരു ക്യൂബും അതുപോലെ തന്നെ അകം പൊള്ളയായിട്ടുള്ള ഒരു പിരമിഡും എടുത്തതിന് ശേഷം അതിനകത്ത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന തരത്തിലുള്ള ഒരുപാട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചു. രണ്ടിലും കൂടെ ഇങ്ങനെ വെച്ചിട്ട് 1 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് തുറന്നു നോക്കിയ സമയത്ത് പിരമിഡ് ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ മറ്റതിനപേക്ഷിച്ച് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം 5000 വർഷങ്ങൾക്ക് മുമ്പ് മമ്മികൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ പിരമിഡ് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10-ാമത്തേത് മരണ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ മമ്മി എന്ന് പറയുന്ന മൂവികളുടെ ഫസ്റ്റ് പാർട്ടിൽ നായിക ഇത്തരത്തിലൊരു പുസ്തകം വായിക്കുമ്പോൾ അവിടെ മരിച്ചു കിടന്നിരുന്ന മമ്മികളെല്ലാം എഴുന്നേറ്റ് വരുന്ന ഒരു സീനുണ്ട്. അതുമുതലാണ് ആ ഒരു ഫിലിം പിന്നീട് അങ്ങോട്ട് ആരംഭിക്കുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിൽ തന്നെ മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും മരിച്ച ആളുകളുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് രഹസ്യ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള 192 രഹസ്യ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മരണ ബുക്ക് യഥാർത്ഥത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ 1888 പിരമിഡിൻ്റെ അകത്ത് നിന്ന് ഇത്തരത്തിലൊരു പുസ്തകം കണ്ടെത്തിയിട്ട് നമ്മുടെ ലണ്ടനിലുള്ള ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്നും ഈ ഒരു പുസ്തകം അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്രേഡിങ്ങിനോട് താല്പര്യമുള്ള ആളുകളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അപ്സ്റ്റോക്സിന്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ ലിങ്കിൽ കയറിയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ജസ്റ്റ് വേണ്ടപ്പോഴാണ്. ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു ഈജിപ്ത്, ഈജിപ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹൊറർ വീഡിയോസിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നാളെ ഇതിലും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഹൊറർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷയോടെ. ബൈ.